ജീവിതം തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കൺവിക്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ സന്യാസം സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുക, ഞങ്ങൾക്കങ്ങനെ ആളെ വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കെതിരെ അതിക്രമങ്ങളുണ്ട്. പേഴ്സണൽ അറ്റാക്ക് വന്നാൽ ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾക്കെതിരെയും ഒരു പേഴ്സണൽ അറ്റാക്ക് വന്നാൽ അത് ഞങ്ങളങ്ങോട്ട് ക്ഷമിക്കും. അതല്ലാതെ ഒരു സമൂഹത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമൊന്നുമല്ല. ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും വരും തലമുറയിൽ സന്യാസം സ്വീകരിച്ച ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയധികം വൃത്തികേടുകൾ നമുക്കെതിരെ പറഞ്ഞിട്ട് നിങ്ങളാരും മിണ്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പിൽ തലതാഴ്ത്തി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ചരിത്രകാരന്മാരെ നോക്കിയാൽ നമുക്കറിയാം ഈ മഹാത്മാഗാന്ധിക്ക് വേണ്ടിയിട്ടല്ല പൊരുതിയത്. ഒരു നല്ലൊരു സംസ്കാരം പുലരുന്ന, അഹിംസ പുലരുന്ന ഒരു സാമ്രാജ്യം, ഒരു സ്വതന്ത്ര സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം മഹാത്മാഗാന്ധി ജീവിതം പോലെ, സ്വന്തം ജീവിതവും കുടുംബവും പോലെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിന് വേണ്ടി നിന്നതാണെങ്കിൽ അതുപോലെ തന്നെയാണ് സമർപ്പിതരാരും അവർക്ക് വേണ്ടിയിട്ടല്ല ശബ്ദമുയർത്തുന്നതും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു സ്ത്രീ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് ശബ്ദമുയർത്തുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്താണ്, ചില യൂട്യൂബ് ചാനലുകൾ വഴിയും ഒക്കെ സമർപ്പിതരെ അടച്ച് ആക്ഷേപിച്ചപ്പോൾ വനിതാ കമ്മീഷൻ്റെ മുൻപിലും മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിലും ഒക്കെ ഇഷ്ടംപോലെ പരാതികളായിട്ട്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറി ഇറങ്ങിയവരാണ് ഞങ്ങൾ. എല്ലായിടത്തും നിരാശയായിരുന്നു ഫലം. അതങ്ങ് ക്ഷമിച്ചുകൂടെ, അതങ്ങ് ഇങ്ങനെയല്ലേ സിസ്റ്റേ, സാരമില്ല, മിണ്ടാതിരുന്നാൽ എല്ലാം പതുക്കെ അങ്ങ് അടങ്ങിക്കോളും, അങ്ങനെ മിണ്ടാതിരുന്നാൽ അടങ്ങില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലായി. ഇതിങ്ങനെ ഒന്നിനൊന്നിനെ മിണ്ടാതിരിക്കും തോറും നമ്മുടെ ക്ഷമയെ വല്ലാത്തൊരു തരത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും. ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ സമാധാനം ആയിട്ട് സ്വസ്ഥമായിട്ട് അവനവനെ സഭ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ചെയ്ത് ഞങ്ങളുടെ സന്യാസം വളരെ വൃത്തിക്കും സമാധാനത്തിനും അഭിമാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഇനി നിങ്ങൾ പുറത്തിറക്കരുത്.